എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നേറ്റിവിറ്റി ചർച്ചിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. അപ്പോൾ ഈ ചർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഉണ്ണിയേശു പിറന്ന സ്ഥലമാണ്, പ്രോപ്പർ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ കാണുന്ന അങ്ങേയറ്റത്ത് കാണുന്ന പള്ളിയിലാണ് ഉണ്ണിയേശുവിൻ്റെ ബർത്ത് പ്ലേസ്. അതായത് കറക്റ്റ് ഉണ്ണിയേശു, അതായത് ഈശോ ജനിച്ച, ജീസസ് ജനിച്ച കറക്റ്റ് സ്ഥലം. ഇപ്പോൾ ഞാൻ ചെന്നത് ജനുവരിയിലായിരുന്നു. ആ സമയത്ത് ഇവിടെ ട്രീ ഒക്കെ അതേപടി തന്നെ അവർ വെച്ചിരുന്നു, അവർ കളഞ്ഞില്ല. ഡിസംബറിലെ ആ ഫംഗ്ഷൻ്റെ സമയത്ത് ഉണ്ടായ വെച്ചിരുന്ന ട്രീയും പുൽക്കൂടും ഒക്കെ അതേപടി ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതെല്ലാ വർഷവും ഇവർ ഈ രീതിയിൽ ഒരു വലിയ ട്രീയും അതുപോലെ ക്രിസ്മസിൻ്റെ എല്ലാ സെറ്റപ്പുകളൊക്കെ ചെയ്യാറുണ്ട്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നല്ല സെക്യൂരിറ്റിയും ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. അത് ഈ കാണുന്നത് ഒരു മുസ്ലിം പള്ളിയാണ്. നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തോടു കൂടി നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഒത്തിരിയേറെ ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും വിസിറ്റേഴ്സ് ഒത്തിരിയുണ്ട്. ഇതൊരു അർമേനിയൻകാരുടെ ഒരു പള്ളിയാണ്. ഈ ചുറ്റുവട്ടവും ഈ രീതിയിലൊക്കെയാണ്. പിന്നെ ഇത് നോക്കി ഫ്രണ്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മൈതാനം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു വലിയൊരു നല്ലൊരു ഒത്തിരിയേറെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന, നിൽക്കാനും കാണാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല വിശാലമായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് അതിൻ്റെ മുറ്റം കിടക്കുന്നുണ്ട്. നമുക്ക് പോകാം. ഇത് ഈ കാണുന്നതാണ് ശരിക്കും ഈ ഉണ്ണിയേശു പിറന്ന പള്ളി. നേറ്റിവിറ്റി ചർച്ച് ഇതാണ്. ഈ ഫ്രണ്ടിൽ കാണുന്നതല്ല, നമ്മൾ വലിയ അതല്ല, ഇതാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ വാതിലിലേക്ക്, വാതിലിൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വാതിലിന് ഒരു പ്രത്യേകതയുണ്ട്. വാതിലിന് പറയുന്നത് ഡോർ ഓഫ് ഹ്യൂമിലിറ്റി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, താഴ്മയുടെ കവാടമെന്ന് നമ്മൾ മലയാളത്തിൽ അത് പറയും. അപ്പം ഇതെന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, വളരെ താഴ്ത്തിയാണത്. വളരെ ഏത് മനുഷ്യനാണെങ്കിലും, ചെറിയ കുട്ടിയാണെങ്കിൽ പോലും, ചെറിയ കുട്ടികളൊന്നും ഒത്തിരി വളരെ ചെറിയ കുട്ടികൾക്ക് മാത്രമേ നമ്മൾ ഈസി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്കൊക്കെ കുനിഞ്ഞ് വേണം പോകാൻ വേണ്ടി. നിങ്ങൾക്ക് ആ ഡോറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഒരു വലിയ ഇതൊരു ആർച്ച് പോലെയാണ് ഈ ഡോർ ഇരുന്നതെന്നും, പണ്ട് ഇത് ആർച്ച് പോലെയായിരുന്നു, പിന്നീട് അത് ചെറുതാക്കിയതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആൾക്കാർ പറയുന്നത്, പണ്ട് ബൈസ്റ്റേൻ കാലഘട്ടം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഇവർ കുതിരപ്പുറത്തായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഇവർക്ക് ഓടി വന്ന് കിടന്ന് ഇതിൻ്റെ അകത്ത് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെറുതാക്കിയതാണെന്നും പറയുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതിനെ വിളിക്കുന്നത് ഡോർ ഓഫ് ഹ്യൂമിലിറ്റി എന്നാണ് എല്ലാവരും പറയുന്നത് ഈ ഡോറിന്. അപ്പം നമ്മളും വളരെ ശാന്തമായിട്ട് കുനിഞ്ഞ് കയറിപ്പോയി അകത്തേക്ക്. ഫസ്റ്റ് നമ്മൾ കാണുന്ന സെക്കൻഡ് വാതിൽ ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു വാതിലാണ് കാണുന്നത്. അതിനുശേഷം വലിയൊരു പള്ളി, വലിയൊരു പള്ളിയാണ്. ആ പള്ളി ചെല്ലുമ്പോൾ തന്നെ, അതിൻ്റെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒത്തിരി പഴക്കമുണ്ട് എന്ന്. മുഴുവൻ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് പള്ളി, നിറച്ചും ടൂറിസ്റ്റുകളാണ്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകളുമുണ്ട്, ടൂറിസ്റ്റ് ഗൈഡുമാരും ഉണ്ട്. ഒത്തിരി പേര് ഇവിടുത്തെ രാജ്യത്തു നിന്ന് വരുന്നവരുമുണ്ട്, അല്ലാതെ തന്നെ പുറത്ത് രാജ്യത്ത് നിന്ന് ആൾക്കാർ കൊണ്ടുവന്നവരുമുണ്ട്. ഇത് എന്ന് പറയുന്നത് അവരൊരു അവിടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് സത്യത്തിൽ ഈ കാണുന്നത് കറക്റ്റായിട്ട് കാണുന്ന ഈ ഭാഗം നേരത്തെ പള്ളിയുടെ ഭാഗങ്ങളാണ്. അവർ മേളിൽ ചില്ലിടാനുള്ള ശ്രമമാണ് നടക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇവിടെ നേരത്തെ ചില്ലിടും. അതായത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, പഴയ കാര്യങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ നമ്മളെപ്പോലെയുള്ള പുതിയ തലമുറയ്ക്ക് വേണ്ടി കാത്തു വെക്കുന്നു, സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ പോയ ഓരോ സ്ഥലങ്ങളിലും അതിനുവേണ്ടി അവർ അത്രയ്ക്കും നല്ല രീതിയിലുള്ള വർക്കുകളാണ് അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നതും ചെയ്യുന്നതൊക്കെ കാണുന്നത്. ഇതൊരു ഓർത്തഡോക്സ് ഈ ദേവാലയം ഒരു ഓർത്തഡോക്സ് ദേവാലയമാണ്. ഈ കാണുന്ന അൾത്താര, ഈ കാണുന്ന അൾത്താരയുടെ താഴ്വശത്താണ് നമ്മളീ പറയുന്ന ഉണ്ണിയേശു ജനിച്ച സ്ഥലം, പ്രോപ്പറായിട്ടുള്ള സ്ഥലം. ഇതിൻ്റെ മേൽഭാഗമൊക്കെ കാണാം. ഒത്തിരി ഏറെ എന്താണ് ഈ തൂക്കിയിട്ടിരിക്കുന്ന വിളക്കുകൾ കൊണ്ടാണ് അലങ്കൃതമാണ്. പിന്നെ നോക്കൂ, വലിയ വലിയ തൂണുകളാണ്, വലിയ തൂണുകളാണ് രണ്ട് സൈഡിലും ഈ രീതി തന്നെയുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും അതിശയിപ്പിക്കുന്നത് ഇതിൻ്റെ മേൽക്കൂരയാണ്, തടി കൊണ്ടുണ്ടാക്കിയ മേൽക്കൂരയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്.
പള്ളി വളരെ വലുതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ രസകരമായിട്ടുള്ള നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിൽ കുറേ പെയിൻറ്റിങ്ങുകളും ചിത്ര അലങ്കാരങ്ങളും ഒക്കെ ഈ പറഞ്ഞ ചുമരിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ പറയുന്നത് എത്രമാത്രം ശരിയാണ്, എന്തുകൊണ്ടാണ് നമ്മളെ ഈ പറഞ്ഞ കാഴ്ച അതിശയിപ്പിക്കുന്നത് എന്നത്. എല്ലാവർക്കും ആ ഒരു കാഴ്ച മാത്രമല്ല, ഇതിൻ്റെ പഴക്കം കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൻ്റെ വിളക്കിൻ്റെ രീതിയും അതിൻ്റെ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഒരു തൂണിൻ്റെ സൈഡിൽ മൂന്ന് കുരിശുകൾ, കുരിശിൻ്റെ ആകൃതിയിൽ മൂന്ന് ഇങ്ങനെ ദ്വാരങ്ങളുണ്ട്. അവിടെ കൈകൾ ഇങ്ങനെ ഇട്ടിട്ട് ആളുകൾ പ്രാർത്ഥിക്കുന്നു ഒരൊറ്റ തൂണിൽ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയത്തില്ല, ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഇതിൽ കമൻ്റ് ഒന്ന് ചെയ്യണേ. നിങ്ങൾ ഈ കാഴ്ചകൾ കാണുക, അപ്പം അത് കഴിഞ്ഞ ശേഷം നമുക്ക് നേരെ ഇതിൻ്റെ താഴ്വശത്തേക്ക് പോകാൻ പറ്റും. ഇനി നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ താഴേക്ക് പോകാം. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതിലേ പോകുന്നു, അപ്പം ഞാനും പോവുകയാണ് ഇതിലെ. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. യേശു പിറന്നതോടുകൂടിയാണ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്നത്. ഈ ഓർത്തഡോക്സ് ഇത് പ്രാർത്ഥനാലയം സ്ഥിതി ചെയ്യുന്നത് ഉണ്ണിയേശു പിറന്ന ഈ ഗുഹയ്ക്ക്, അതായത് ഈ തൊഴുത്തിൻ്റെ മുകളിലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതൊരു ഗുഹയിലാണ് ഇത് വെച്ചിരുന്നത്. അതിൻ്റെ മുകളിലാണ് ഈ പള്ളി നേറ്റീവ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഉണ്ണിയേശു ഒരു കാലി തൊഴുത്തിലാണ് പിറന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിനകത്ത് കാലിത്തൊഴുത്തിൻ്റെ ഒരു രീതിയാണോ ആ ഒരു ബിൽഡിങ് അങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ചിലപ്പോൾ ഒത്തിരിയേറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെയുള്ള ഓരോ ബിൽഡിങ്ങും ഓരോ സമയം ഇവിടെ വലിയ യുദ്ധങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഇതൊക്കെ തകർക്കപ്പെട്ടതാണ്. ക്രിസ്ത്യൻ പീഡനങ്ങളും ഒക്കെ ഉണ്ടായ സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ ഇതെല്ലാം നശിച്ച് പോയ സമയങ്ങളുണ്ട്. അപ്പം അതിനെയെല്ലാം തരണം ചെയ്ത് നിലനിൽക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ഓരോന്നും. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ കാലിത്തൊഴുത്തിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്. ഒത്തിരി സ്നേഹത്തോടെയാണ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കുന്നത്. അപ്പം നമുക്ക് പതുക്കെ എൻ്റെ അകത്തേക്ക് പോകാം. ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു അതിനകത്ത്. ബഹളം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കില്ല, ഈ ആൾക്കാരുടെ ആ ഒരു ഇതും എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഭയങ്കര അതൊരു നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു എനിക്ക് അതിനകത്ത് തോന്നിയത്. അപ്പം അതുകൊണ്ട് വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഡബ് ചെയ്യുന്നത് തന്നെ. ഇപ്പം ഒത്തിരിയേറെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നു. അതുപോലെ തന്നെ അവിടെ നിയന്ത്രിക്കാൻ ആൾക്കാരുണ്ട്. ഇത്ര ആൾക്കാർ അവിടെ നിന്ന് കയറി പോയിട്ട് മാത്രമേ അങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ. പിന്നെ അതുപോലെ അവിടെ ഒത്തിരി സമയം നമുക്ക് മൊബൈലു അല്ലെങ്കിൽ ക്യാമറ എന്താണെങ്കിലും അത് അലോഡ് ആക്കുന്നില്ല. ഇതാണ് ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ആകത്തുക. ഈ ഉണ്ട് ഒരു തൊഴുത്ത് പോലെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു നീളത്തിലൊരു ഇതാണ്, കുറച്ച് ഒത്തിരി ഒന്നുമില്ല, വളരെ ചെറിയൊരു നീളത്തിൽ ഒരു സംഭവം ഇതുണ്ട്. അതിൻ്റെ മേൽക്കൂരിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ എത്ര ഈ സൈഡ് ഈ ചുമല സൈഡ് ഇതിൻ്റെ ചുമല രീതിയിൽ വിരിച്ചിരിക്കുന്നതിൻ്റെ സൈഡുകളിലൊക്കെ നോക്കിക്കുകയും അതിൻ്റെ പഴക്കമൊക്കെ നോക്കുക ഇതുണ്ട്. അതിൻ്റെ ആ ഇതൊക്കെ ഈ സൈഡുകളിലൊക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് ഈ സ്ഥലം, ഇവിടെയാണ് ഇതിൻ്റെ ഇത്. ആൾക്കാരവിടെ പോയി മുത്തുന്നുണ്ടോ? അവിടെയാണ് ഉണ്ണിയേശു പിറന്ന സ്ഥലം. ഈ ഇവിടെ സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പൊക്കെ ഇവർ ഇപ്പം നിർമ്മിച്ച് അതിലെയാണ് കയറി പോകുന്നത്. നമുക്ക് നേരെ ഇപ്പോൾ ഇത് ഉണ്ണിയേശു പിറന്ന സ്ഥലത്തേക്കാണ് നമ്മൾ അവിടെ പോയിരിക്കുന്നത്. ഞാൻ മുട്ടുകുത്തി നിന്നു, ഒരു ചുംബനം ഈശോയ്ക്ക്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ദൈവത്തോട് ഒത്തിരി നന്ദി പറഞ്ഞ് ഇവിടെയൊക്കെ വരാൻ പറ്റിയതിനെ ഓർത്തും, നിങ്ങളെ എല്ലാവരും കാണിക്കാൻ പറ്റിയതിനെ ഓർത്തും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് കാണാം കേട്ടോ. ഈ വിളക്കുകൾ, ഈ വിളക്കുകൾക്കും പ്രത്യേകതയുണ്ട്. ഈ വിളക്കുകൾ തെളിയിക്കുന്നത് പകുതി പകുതിയാണ്. ഓർത്തഡോക്സും അതുപോലെ തന്നെ ഫസ്റ്റ് കണ്ടില്ല അർമേൻ ചർച്ചും അവരുമൊക്കെ കൂടിയാണ് ഈ വിളക്കുകൾ തെളിയിക്കുന്നത്. നമുക്കവിടെ ഒത്തിരി സമയം നിൽക്കാനൊന്നും പറ്റില്ല. ഒത്തിരി വിസിറ്റ് ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാനിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഇവിടുത്തെ ഇതിനെക്കുറിച്ച്. പിന്നെ അതുപോലെ ഭയങ്കര ഇരുട്ടാണ്, നമ്മുടെ ഫ്ലാഷ് ഓണാക്കിയാണ് അവിടെ കണ്ടത്. പിന്നെ അവിടെ ഒത്തിരി പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, കുട്ടികളാണെങ്കിലും എല്ലാവരും ഒക്കെ. ഇതൊരു രൂപമാണ്, അതിൻ്റെ ഇടയിൽ അവിടെ ഒരു തിരി കത്തിച്ചിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കവിടെ കുറേ കറക്റ്റായിട്ട് ഒത്തിരി സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിനകത്ത്. കാരണം അവിടെ ശാന്തമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു.
ഒന്നും കൂടെ നമുക്ക് അതൊക്കെ കാണാം. എന്നിട്ട് നമുക്ക് അതൊക്കെ കയറിപ്പോകാം. അവിടെ ഒരു അച്ഛൻ പറയുന്നുണ്ട് എന്നോട്, പോകാൻ പറഞ്ഞു, പക്ഷെ എന്നാലും നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നു. നല്ല ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി നമ്മൾ പുറത്തേക്ക് പോകുവാണ്. പുറത്തേക്ക് കാഴ്ചകൾ കാണിക്കാം. ഇത് അപ്പുറത്തെ സൈഡാണ് ഇപ്പം നമ്മൾ പോകുന്നത്. നമ്മൾ ഈ സൈഡിൽ നിന്ന് കയറി ഇനി പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണ് പോകുന്നത്. പിന്നെ നിങ്ങളോട് മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ആ മുത്തിയ സ്ഥലത്ത്, ആ ഈശോനെ മുത്തിയ സ്ഥലത്ത് ഒരു സ്റ്റാറുണ്ട്. സ്റ്റീലിൻ്റെ ഇതിലൊരു സ്റ്റാറാണ് അല്ലേ ആ ഒരു ആ വട്ടത്തിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈശോ ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉണ്ണിയേശു ജനിക്കുന്നതിന് മുമ്പ് ഈ ദൈവപുത്രനെ വരവിനെ പ്രവാചകന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു നക്ഷത്രം നിങ്ങൾക്കായി വരും, അതായത് വരുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു സ്റ്റാറ് ആയിട്ട് അതിനെ അതിന് അവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അവിടെ കണ്ട ഒരു സ്ഥലമാണ്, അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റാറ് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നു ആട്ടിടയന്മാരുടെ പള്ളി, അവിടെയും ഈ ആട്ടിടയന്മാർക്കും സിമ്പിൾ കൊടുത്ത എന്താണ് സ്റ്റാറാണ് കൊടുത്തിരുന്നത്. അപ്പം അതൊക്കെ കൂട്ടിയോജിച്ചുകൊണ്ടാണ് ആ പ്രോപ്പറായിട്ട് ഉണ്ണിയേശു പിറന്ന ആ സ്ഥലത്തെ സ്റ്റാറിൻ്റെ രൂപത്തിൽ അത് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഈ കാഴ്ചകളൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കും. ഞാനും നേരത്തെ പറഞ്ഞ അവിടെ പോയി കൈകളൊക്കെ വെച്ച് ഞാനും പ്രാർത്ഥിച്ചു. എനിക്കും എന്താണെന്ന് അറിയത്തില്ല, എങ്കിലും നിങ്ങൾ കണ്ട ആ കുരിശിൻ്റെ ഒരു ആകൃതി. പിന്നെ നമ്മൾ നേരെ ഇപ്പോൾ പുറത്തേക്ക് പോകുവാണ്. ഫസ്റ്റ് ഈ തടിവാതിലാണ് നമ്മൾ പോകാണ്ട് കടക്കേണ്ടത്. അതിൻ്റെ തടിവാതിലിൻ്റെ പ്രത്യേകത എന്താണെന്നും എനിക്കറിയത്തില്ല, പക്ഷേ തൊട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഒത്തിരി പഴക്കമുണ്ട്, നല്ല സ്ട്രോങ് ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട് ആ തടി. നമ്മളങ്ങനെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടു, ഇനി നമ്മൾ പുറത്തേക്ക് പോകുവാണ്. അപ്പം അതിനു മുമ്പ് എൻ്റെ കൂട്ടുകാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ടു, പക്ഷേ നിങ്ങളെപ്പോലെ ഒത്തിരി പേര് കാണാൻ ഇത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പ്രായമായ ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മുടെ വീട്ടിലുള്ള. അപ്പം നിങ്ങൾ ചെല്ലുമ്പോൾ അമ്മച്ചിമാരെയോ പപ്പച്ചമാരെയൊക്കെ ഇത് കാണിക്കുക, അവർക്ക് ഒത്തിരി സന്തോഷമാകും. അപ്പം എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. നല്ലൊരു ദിവസമാകട്ടെ, എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായിട്ട് ഞാൻ വരും നിങ്ങളുടെ അടുത്ത്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.